രക്ഷകൻ ചാരെ എന്ന ക്രിസ്മസ് വിചാരങ്ങളിലേക്ക് സ്വാഗതം. സാന്താക്ലൂസിനെയൊക്കെ കൊണ്ടുവന്നത് കൊക്കക്കോള കമ്പനിയാണെന്നൊക്കെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന രീതിയിലുള്ള സാന്താക്ലൂസിൻ്റെ വേഷവിധാനങ്ങളൊക്കെ ഒരു പരസ്യത്തിൻ്റെ കമ്മോഡിറ്റി ആയിട്ട് കൊണ്ടുവന്നതാണ്. പരസ്യം അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുവന്നതാണ് ഈ പറയുന്ന സാന്താക്ലൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ കാണുന്നത്. പക്ഷേ ആക്ച്വൽ സാന്താക്ലൂസ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ കുറേയധികം പേര് ഭക്ഷണമൊന്നും ഇല്ലാണ്ട് വിശന്ന് അലഞ്ഞു നിന്ന മനുഷ്യർ, എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന കുറേ മക്കൾ, അവരിങ്ങനെ രാത്രി വിശന്ന് പൊരിഞ്ഞു കിടന്നുറങ്ങുന്ന സമയത്ത് സാന്താക്ലൂസ് എന്ന് പറയുന്ന വിശുദ്ധൻ അവരാരും കാണാതെ പോയിട്ട് ഓരോ ഭക്ഷണപ്പൊതി ഇവരുടെ തലയ്ക്ക് വെച്ചിട്ട് കടന്നു പോവാ, തലയ്ക്കും ഭാഗത്ത് വെച്ചിട്ട് കടന്നു പോവാ. ഉണർന്ന് വിശപ്പോടുകൂടെ ഉണരുന്നവർ കാണുന്നത് ഇത്രയും നല്ല ഭക്ഷണം. അത് കഴിച്ചു കഴിയുമ്പോൾ അവർ നോക്കുന്നത് ആരാ, അങ്ങനെ ആരാ എന്നുള്ള ഒരു ചോദ്യം. അതായത് ഇതിനൊക്കെ അപ്പുറത്തൊരാളെ കണ്ടെത്തുകയാണ് അവർ. ഇവരുടെ അടുത്ത് നന്ദി വാക്ക് കേൾക്കാനോ അല്ലെങ്കിൽ ഇവരോട് കൂടുതൽ സംസാരിക്കാനോ ഒന്നും നിൽക്കാതെ കടന്നു പോകുന്ന, നന്മ ചെയ്ത് കടന്നു പോകുന്ന മനുഷ്യനാണ് സാന്താക്ലൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ക്രിസ്തുമസ് വിചാരങ്ങളിൽ ക്രിസ്തുവിൻ്റെ ചാരയെ നമുക്ക് പോയിരിക്കാൻ വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചില നന്മ പ്രവൃത്തികളൊക്കെ ചെയ്തു തുടങ്ങാൻ പറ്റുമോ? ചില നന്മ പ്രവൃത്തികൾ ആരും കാണാതെ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, അതിനാണ് വലിയ ഗിഫ്റ്റ് ഉള്ളത്. ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രകടനപരതയാണ്. ആ വാക്കൊന്ന് സൂചിപ്പിച്ച് നല്ലത്, ഒന്ന് ഓർത്തെടുത്താൽ നല്ലതാണ്, പ്രകടനപരത. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫ്ലെക്സ് അടിച്ച് വെക്കുന്നുണ്ട്. ഏതൊക്കെ മാധ്യമങ്ങളിലൂടെ അതൊക്കെ എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു നിശബ്ദമായിട്ടുള്ള ഒരു തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും. എന്നോട് മുണ്ടൂർ കൊച്ചനായിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു അപ്പച്ചൻ്റെ പരിചയമുണ്ട്. അപ്പച്ചനോട് എനിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ബഹളങ്ങളുടെ ഇടയിലൊന്നും ഈ അപ്പച്ചനെ ഞാൻ കാണാറില്ല. ആരുമില്ലാത്ത സമയത്ത് ഈ മനുഷ്യൻ വരും, പള്ളിയിൽ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കും. അതിനുശേഷം ഇങ്ങനെ ഏറ്റവും അടുത്ത് പോയിട്ട് ഓരോ രൂപങ്ങളിൽ ഇങ്ങനെ നോക്കും. അപ്പം എനിക്ക് ആദ്യം കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇയാൾ എന്തേ കാണിക്കണെന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ നോക്കുമ്പോഴാണ് ആ രൂപങ്ങളുടെ അവിടെയുള്ള കുഞ്ഞു മാറാല പോലും ഇദ്ദേഹം ക്ലീൻ ചെയ്യാം. ആരും കാണാതെ ഇദ്ദേഹം ആ രൂപങ്ങളെയും അവിടെയുള്ള ആ ദേവാലയത്തിൻ്റെ ഓരോ പരിസരവും ഇങ്ങനെ ഭംഗിയായിട്ട് വൃത്തിയാക്കിയിട്ട് ഈ മനുഷ്യൻ കടന്നു പോകാം. ഇയാളെ ആർക്കും അറിയണില്ല, ഇയാളെ ആരുടെ മുമ്പിലും പിടികൊടുക്കണില്ല. എന്തെങ്കിലും ഒരു അനക്കം കണ്ടു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇങ്ങനെ നീങ്ങിപ്പോവാറുണ്ട്. ഒരു ദിവസം ഞാനിങ്ങനെ ഞാൻ വിളിച്ചിരുന്ന് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഇദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ട് കയ്യോടെ ഇങ്ങനെ പിടിക്കുക. ഇദ്ദേഹം എന്നെ അച്ഛാ സോറി ഇട്ടാ. എന്തിനാ സോറി പറയണേ? അച്ഛൻ കണ്ടില്ലേ, ആരും കാണാതെ ചെയ്യാൻ അച്ഛനെനിക്ക് ഇഷ്ടം, കാണാതെ ചെയ്യണം, അതിലൊരു സന്തോഷമുണ്ട്. അച്ഛൻ നീ ആരോടും പറയരുതിട്ടാ, പള്ളിയിലൊന്നും വിളിച്ച് പറയരുതിട്ടാ. ഇദ്ദേഹം ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാ, ആരും അറിയിക്കണ്ട അച്ഛാ, ആരും അറിയിക്കാണ്ട് ചെയ്യുന്ന ഒരു നന്മയാണ് എനിക്ക് പ്രാധാന്യം. എനിക്കൊരു മോളെ പരിചയമുണ്ട്, അവള് നിസാര സാലറി ഉള്ളു. പക്ഷെ ഈ നിസാര സാലറിയിൽ നിന്ന് അവൾ എല്ലാ മാസവും കൃത്യമായിട്ട് എനിക്ക് ദശാംശം തരും. എന്നിട്ട് പറയും, അച്ഛാ ഇത് വേറെ ആരോടും പറയരുത്, ഇത് ഏറ്റവും അർഹതയുള്ളവർക്ക് അച്ഛൻ കൊടുക്കണം. ഞാൻ കൊടുത്താലും എനിക്കറിയില്ല, അച്ഛന് കുറച്ചും കൂടി പേരെയൊക്കെ പരിചയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യണം, അച്ഛൻ ഇവർക്ക് കൊടുക്കണം എന്നിട്ട് എല്ലാ മാസവും 6-ാം തീയതി 7-ാം തീയതി എനിക്ക് ഗൂഗിളിൽ നമ്മുടെ ഇതിലിങ്ങനെ ഗൂഗിൾ പേ ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് വരും. അതിങ്ങനെ വിത്ത് താങ്ക്സ് എന്ന് പറഞ്ഞിട്ടാണ്, ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് ഈ മോള് അയച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും നമ്മളിതിങ്ങനെ ഈ പാവങ്ങൾക്കൊക്കെ അതിങ്ങനെ വീതിച്ചു കൊടുത്ത് കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട് അവളുടെ അടുത്ത്, നമ്മളെ എൻ്റെ പേരൊന്നും ഞാൻ അവരോട് പറഞ്ഞോട്ടെ. വേണ്ടച്ചാ, എൻ്റെ ആവശ്യമില്ല, ആരും അറിയാതെ ഞാനിങ്ങനെ ഒരു പുഴ പോലെ ഒഴുകാൻ ആഗ്രഹിക്കുക. സ്നേഹമുള്ളവരെ, നമുക്ക് ഈ ക്രിസ്തുമസിനിങ്ങനെ ഇന്ന് കുറേ അധികം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര ബഹളവും എന്തൊക്കെയോ ഒരു സംഭവം പോലെയൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആരും അറിയാത്തവരൊക്കെ ആയിട്ടൊന്ന് ജീവിച്ചു തുടങ്ങാൻ പറ്റും. ആരും അറിയാത്തവരൊക്കെ ആയിട്ട് നിശബ്ദമായിട്ടൊക്കെ ഒന്ന് മാറി നിൽക്കാൻ പറ്റും. കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കും. ഇതിൻ്റെ ഒരു ലാസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് തോൽക്കാൻ പഠിക്കുക എന്നുള്ളതാണിത്. അത്രയുള്ളൂ, പുൽക്കൂട് മുഴുവൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തോൽവിയുടെ കഥയാണ്. പിതാവിൻ്റെ ഒരു തോൽവിയാണ്, പിതാവ് തോൽക്കാണ്, മോൻ്റെ മുമ്പിൽ തോൽക്ക, ഈശോ തോൽക്കാണ്, ഒരു ദരിദ്രബാലനായിട്ട്
അമ്മമേരിയും ഔസേപ്പിതാവും എല്ലാവരും പുൽക്കൂട്ടിലുള്ള എല്ലാവരും തോറ്റ കഥ പറയണ ഒരു ദിവസം. ജീവിതം മുഴുവൻ പരിശോധിച്ച് കഴിയുമ്പോൾ കാണുന്നുണ്ട് ഇവരൊന്നും ജയിച്ചവരല്ല. ജയിച്ചതിൻ്റെ ഒരു ട്രോഫി ഇവരുടെ കയ്യിലില്ല. ഏതെങ്കിലും യുദ്ധം ജയിച്ചതായിട്ടോ ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ ഷൈൻ ചെയ്തതായിട്ടോ നമ്മൾ ഇവരെല്ലാരും കാണുന്നില്ല. ക്രിസ്തുവിനെയൊന്നും ഒരിടത്തും കാണുന്നില്ല. നമ്മൾ എല്ലാം തോറ്റ സുവിശേഷം. ഈ തോറ്റ സുവിശേഷമായിട്ട് നടന്നവരെയാണ് പിന്നെ ലോകം നെഞ്ചിലേറ്റിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു സാധ്യത, നമ്മൾ ജയിക്കാനുള്ള കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. ഇത് കുറച്ച് തോൽക്കാൻ പഠിക്കുക. മക്കളുടെ മുമ്പിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, സഹോദരങ്ങളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒന്ന് തോറ്റേ, തോറ്റു എന്നൊന്ന് പറ, തോറ്റു എന്ന് പറ. തോൽവി നമുക്ക് ഇപ്പം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടെ കുഞ്ഞുമക്കൾ പോലുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആത്മഹത്യക്കൊക്കെ ഒരുങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവരപ്പോൾ ജീവിതം വലിച്ചെറിയല്ലേ, ഇതും വലിച്ചെറിഞ്ഞ കളയാം. കാരണം അവർക്ക് അതിനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലേ. തോൽക്കാൻ ഇഷ്ടമില്ല, തോൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കൾച്ചറാണ് നമുക്ക് വേണ്ടത്. നമുക്കൊന്ന് തോൽക്കാനും അങ്ങനെ നിശബ്ദമായിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് ശ്രമിച്ചു തുടങ്ങണം. അങ്ങനെ ശ്രമിച്ചിട്ട് നമ്മൾ രക്ഷകൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു കൃപയുള്ളതായിട്ട് നമ്മൾ കാണും. കർത്താവിൻ്റെ മുമ്പിൽ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ നമ്മൾ പോയിരുന്നു കഴിഞ്ഞാൽ ക്രിസ്തു ജയിപ്പിച്ച അത് പോരെ സ്നേഹമുള്ളവർ. നമ്മൾ നമ്മളെ കൊണ്ട് ജയിക്കുന്ന കളികളൊക്കെ കളിച്ചിട്ടൊക്കെ മതിയായില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളിങ്ങനെ ക്രിസ്തുവിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് കുറേ കളികൾ കളിച്ചിട്ടുണ്ട്. ആ കളികളൊക്കെ ഇപ്പോൾ ഒരു 40-ൻ്റെ വക്കിലൊക്കെ എത്തുമ്പോൾ ഒക്കെ വെറുതെ ആയില്ലേ. എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഏത് കളി ജയിച്ചതിൻ്റെ ട്രോഫിയാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ള സന്തോഷം തരുന്നത്. ഇപ്പോഴൊക്കെ തോന്നുമ്പോൾ ഈ ട്രോഫിയൊക്കെ കാണുമ്പോൾ നമുക്കതൊരു ഒരു ബേർഡനാണ്, അതൊക്കെ എടുത്ത് കളയാൻ തോന്നുന്നില്ലേ. നമുക്ക് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കൊടുക്കാനുള്ള ഒരവസ്ഥ, കൊടുത്ത് തുടങ്ങാം. നമുക്ക് തോൽക്കുക എന്ന് പറയുന്നത് കൊടുക്കല. സെൽഫ് ഗിവിങ് ഇസ് നോൺ എസ് റിയൽ ഫെയിലിയർ. ഫെയിലിയറാണ്. പിന്നെ ശൂന്യവൽക്കരണമൊക്കെ പറയണ കഥ പറയണത്, ക്രിസ്തുമസിൻ്റെ കഥ പറയണത് ശൂന്യവൽക്കരണത്തിൻ്റെ, എല്ലാവരും ശൂന്യരാകുന്നതിൻ്റെ കഥയാണ്. നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി ശൂന്യമാവാം, തോൽക്കാം, മാറി നിൽക്കാം, എന്നിട്ട് ചെയ്യാൻ പറ്റുന്ന നന്മയൊക്കെ ചെയ്ത് നമുക്ക് ഈ കളം കാലിയാക്കാനായിട്ട് ഒരുങ്ങാം. ക്രിസ്തു നമ്മളെ വിജയത്തിൻ്റെ ശ്രീകോവിലേക്ക് പോകണം. ഇവിടെയല്ല, സ്വർഗത്തിലാണ്. സ്വർഗത്തിലെത്താന്ന് പറയണതല്ലേ സ്നേഹമുള്ളവർ, സത്യത്തിലൊരു വിജയം എന്ന് പറയണത്. ഈ 90 വർഷത്തിൻ്റെയും 100 വർഷത്തിൻ്റെയും കഥയല്ലല്ലോ അത്. ഇതിപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഥയൊക്കെ ആയിട്ട് തീരട്ടെ, കളറുള്ള കഥ അങ്ങ് സ്വർഗത്തിലല്ലേ. അവിടെ നമുക്ക് ജയിച്ചാൽ പോരെ, ഇവിടെ തോറ്റതിൻ്റെ വിഷമമൊന്നും വേണ്ടെന്നേ. തോറ്റവരോടൊക്കെ അച്ഛന് പറയാനുള്ളത് സാരില്ല, തോൽക്കട്ടെ. സ്വർഗത്തിൽ നമുക്ക് ജയിക്കുന്ന കളികൾ കളിച്ചു തുടങ്ങാം. ഭൂമിയിൽ തോറ്റ കളികൾ കളിച്ചാൽ മതി, സ്വർഗത്തിൽ നമുക്ക് ജയിക്കുന്ന കളികൾ. കാരണം ദൈവം നമ്മളെ ജയിപ്പിക്കും, കാരണം ദൈവം തോൽക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സൗഹൃദത്തിനൊക്കെ വേണ്ടിയിട്ട്. നല്ല ഒരു തോൽവി ആശംസിക്കുകയാണ്. തോൽക്കാം ജീവിതത്തിൽ. നമുക്ക് ഇടയ്ക്കൊക്കെ തോന്നണം ജയിച്ചാ ഞാൻ, തോറ്റർത്താൽ തോറ്റ തുന്നം പാടിയ ജീവിതം ഇതാ നിനക്ക് തരാനുള്ളൂ, നീ സ്വീകരിക്കുന്നത്. സാന്താക്ലോസ് തോൽവിയുടെയും പങ്കുവയ്ക്കലിൻ്റെയും ഒക്കെ കഥ പറയുന്നുണ്ട്.